Hello dears, welcome to my channel. This is a fish fry. I will add a tablespoon of water. In the lake, we end the Urukashne in Giana. The Asham will polo in Giana Adum Adabole or one teaspoon olum, Velia jeera gum goody titter, nan nightamuka, chada chedka, nanda peace chavanda, and gipulum, cochereer chada candila, adepole, on the chada chedka, the pole, pagatini, upo turka. In the lake, we end the ഒരു ടേബിൾ സ്പൂൺ ഓളം വെളിച്ചെണ്ണയാണ് നല്ല പച്ച വെളിച്ചെണ്ണ പിന്നെ ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓളം വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരായാലും മതി ഞാൻ ഇതിലേക്ക് വിനാഗിരിയാണ് ഉപയോഗിച്ചത് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മസാല നന്നായിട്ട് നല്ല പരുവത്തിലാക്കി എടുക്കുക നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല പരുവാക്കിയിട്ട് എടുക്കാം നമ്മൾ ഇത് നേരത്തെ നമ്മുടെ ഉപ്പ് ഉപ്പൊക്കെ പാകല്ലേ നോക്കാം ഇനി കഴുകി മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് അതിനെ പരട്ടി എടുക്കാം ആ മീൻ കഷ്ണത്തിലൊക്കെ നല്ല രീതിയിൽ മസാല ആവുന്ന വിധത്തിൽ നമുക്ക് അതിനെ നന്നായിട്ട് പരട്ടി എടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ മസാലയൊക്കെ നന്നായിട്ട് മീൻ കഷ്ണങ്ങളിൽ പരണ്ട് വരണം അപ്പോൾ ആ ലെവലിൽ നമ്മൾ നന്നായിട്ട് ഇത് പരട്ടിയെടുക്കണം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്കിനി ഈ മീൻ കഷ്ണങ്ങൾ മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം അപ്പോഴേ ഇതിനകത്ത് മസാലകളൊക്കെ പിടിച്ചിട്ട് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടത് ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളിയും ഒരു 6-7 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് പിന്നെ ഫസ്റ്റ് ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ഫ്ലേവർ മാറും അപ്പോൾ അത് മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഉള്ളിയുടെയും ഈ മസാല ഉള്ളി ചതച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മീന് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കുക ഇതാ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് മറിച്ച് തിരിച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ മീനുണ്ടോ നന്നായിട്ട് മുരിഞ്ഞു വൺ സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് തിരിച്ചു മറിച്ച് ഞാൻ ഇട്ട് കൊടുത്തതാണത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ